കോതമംഗലത്ത് ബ്രൗൺ ഷുഗറുമായി ആസാം സ്വദേശിയെ പിടികൂടി കോതമംഗലത്തേക്കുൾപ്പെടെ ആസാമിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്ത് തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു ആവശ്യമെങ്കിൽ ട്രെയിനിൽ പരിശോധന നടത്താനും കമ്മീഷണറുടെ അനുമതി ലഭിച്ചിട്ടുണ്ട് കോതമംഗലം തങ്കളം ഭാഗത്ത് സംശയാസ്പദമായി കണ്ട് ചോദ്യം ചെയ്തപ്പോഴാണ് ആസാം സ്വദേശിയിൽ നിന്ന് 10 ഗ്രാം ബ്രൗൺ ഷുഗർ കണ്ടെടുത്തത് 44 ബോട്ടിലുകളിലായാണ് ബ്രൗൺ ഷുഗർ കരുതിയിരുന്നത് ആസാമിലെ നാഗുൺ ജില്ലക്കാരനാണ് അറസ്റ്റിലായ ബസീർ അടുത്ത കാലത്ത് ബ്രൗൺ ഷുഗറുമായി പിടിയിലായവരിലേറെയും നാഗുൺ ജില്ലക്കാരാണ് ഇവിടെ നിന്ന് കൂടുതൽ പേർ മയക്കുമരുന്നുമായി കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുള്ളതായും വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ജോസ് പ്രതാപ് പറഞ്ഞു ആവശ്യമെങ്കിൽ ട്രെയിനിൽ പരിശോധന നടത്താനും കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുണ്ട് മയക്കുമരുന്ന് കടത്തിനെതിരെ ശക്തമായ അന്വേഷണം നടത്തുമെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ ഈ ആസാം സ്വദേശികളെ സംശയാസ്പദ സാഹചര്യങ്ങൾ കാണുമ്പോൾ പരിശോധിക്കുമ്പോഴെല്ലാം അവരിൽ നിന്ന് ഹെറോയിൻ കണ്ടെത്തിയിരുന്നു ഇന്നിപ്പം ഉദ്ദേശം 10 ഗ്രാമോളം ഹെറോയിൻ കണ്ടെത്തിയിട്ടുണ്ട് ആസാം സ്വദേശിയാണ് അവൻ്റെ പേര് ബസീർ നാഗോൺ ജില്ല ഈ നാഗോൺ ജില്ലയിൽ നിന്ന് വരുന്ന ആളുകളെയാണ് ഏകദേശം നമ്മളിപ്പം പിടിച്ചതിൽ ഒരു 90% നാഗോൺ ജില്ലക്കാരാണ് അസം സ്വദേശി അപ്പോൾ ഇവനിൽ നിന്ന് തുടർന്ന് ഇവനിൽ നിന്ന് ചോദ്യം ചെയ്തതിൽ കുറച്ച് ആളുകൾ നാഗോൺ ജില്ലയിൽ വീണ്ടും ഈ ഹെറോയിൻ എടുക്കാൻ പോയിട്ടുണ്ട് അവർ ഈ അടുത്ത ആഴ്ചകളിലായിട്ട് തിരിച്ച് വരുന്നതായിട്ട് റിപ്പോർട്ടുണ്ട് അത് തിരിച്ച് വരുന്ന മാർഗങ്ങളും നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഉദ്ദേശം 10 ഗ്രാമോളം ഉണ്ട് ഇത് ജാമ്യം കിട്ടാത്ത വകുപ്പാണ് നോൺ വയലബിൾ കേസാണ് ഉദ്ദേശം 10 വർഷത്തോളം ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് പ്രിവന്റീവ് ഓഫീസർമാരായ കെ നിയാസ് സി എ സിദ്ദിഖ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി വി ബിജു എം എം നന്ദു ബേസിൽ കെ തോമസ് ബിജു പോൾ എന്നിവരാണ് സർക്കിളിനൊപ്പം സംഘത്തിലുണ്ടായിരുന്നത് കെ സി വി ന്യൂസ് കോതമംഗലം